ഒരു വാക്കിനാൽ സർവവും ഉളവാക്കിയ ദൈവമേ, കനിവോടെയായി നിൻ വരം പകരേണമേശുവേ. ഒരു വാക്കിനാൽ സർവവും ഉളവാക്കിയ ദൈവമേ, കനിവോടെയായി നിൻ വരം പകരേണമേശുവേ. ദൈവത്തിൻ്റെ പരിപാവനമായി നാം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുന്നു. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കാദ്യം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകും. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 5 തിരുവചനം. ന്യൂയോർക്ക് സിറ്റിയിൽ പാക്കോ എന്നൊരു 14-കാരനുണ്ടായിരുന്നു. പപ്പയുടെയും മമ്മിയുടെയും ഏകമകൻ. കൗമാരത്തിന് ദൗർബല്യങ്ങൾക്കിടയിൽ വീട് പൊട്ടുപോകാമെന്നവൻ തീരുമാനിച്ചു. വീട് രസകരമായവന് തോന്നിയില്ല. കൂടുതൽ കൗതുകങ്ങൾ വീടിന് പുറത്തെന്ന് തോന്നൽ. വീട് വിട്ടിറങ്ങിയ നാഴിക മുതൽ അവന്റെ പപ്പ അവനെ തിരയാൻ തുടങ്ങി. സ്കൂളിലും പള്ളികളിലും മാർക്കറ്റിലുമെല്ലാം വടക്കിട്ടിറങ്ങിപ്പോയ മകനെ ഏത് വിധേനയും കണ്ടെത്തുവാൻ സ്നേഹനിധിയായ പിതാവ് അന്വേഷിച്ച് നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ലോക്കൽ പത്രത്തിൽ പരസ്യ നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഇപ്രകാരമായിരുന്നു: എന്റെ പ്രിയ മകൻ പാക്കോ, വരുന്ന ചൊവ്വാഴ്ച സിറ്റിയിലെ മുണ്ടോന എന്ന് പറയുന്ന ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിന് വരണം. പപ്പ എല്ലാം പൊറുത്തു എന്ന് സ്നേഹപൂർവം നിന്റെ സ്വന്തം പപ്പ. സമപ്രായക്കാരുമായി ഏറെ കൗതുകങ്ങൾ ഏർപ്പെട്ട് ഒടുക്കം ഒരുതരം മടുപ്പ് അനുഭവപ്പെട്ട് ഒരു മടങ്ങിമരവിന്റെ മനസ്സോട് ഇരിക്കുന്ന നേരത്താണ് തന്റെ സ്നേഹനിധിയായ പിതാവിന്റെ ഈ പരസ്യം കാണുന്നത്. എങ്ങനെ പപ്പയെ ഒന്ന് ചെന്ന് കാണുമെന്നോർത്ത് വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് അവന്റെ പപ്പ തന്നെ പരസ്യം നൽകി ക്ഷണിച്ചിരിക്കുന്നത്. ബസിൽ കയറി ഹോട്ടലിന് സമീപത്തെത്തി. ഏറെ ചെറുപ്പക്കാർ ഹോട്ടലിന്റെ പരിസരത്തുണ്ട്. പാക്കോയ്ക്ക് അകത്തേക്ക് കയറുവാൻ പോലും സാധിക്കുന്നില്ല. ട്രാഫിക് പോലീസിനോട് കാരം തിരക്കി. അക്കാലത്ത് പാക്കോ എന്നു പേരുള്ള 100 ചെറുപ്പക്കാർ ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പപ്പ ക്ഷമിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാവരും കൂടി ഓടിക്കൂടിയതാണ് ഹോട്ടലിൽ. പ്രിയമുള്ളവരെ, നമ്മോട് ക്ഷമിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരിക്കൽ കൂടി വിരുന്നുമേശ പങ്കിടാമെന്ന വാർത്ത നമുക്ക് നൽകുന്ന സ്നേഹനിധിയായ പിതാവ്, സ്വർഗത്തിലെ പിതാവ് അയച്ച നീണ്ട പരസ്യക്കുറിപ്പാണ് സുവിശേഷം. അവനരികിലേക്ക് അണയുവാൻ, മകനെ എന്നുള്ള ഇമ്പസ്വരം കേൾക്കുവാൻ, വിരുന്നുണ്ണുവാൻ അത്താഴമേശയുമായി സ്നേഹത്തോടെ തമ്പുരാൻ കാത്തിരിക്കുന്നു. ക്ഷമ നൽകി സ്നേഹിക്കുവാൻ അവൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ക്രിസ്തു വന്നതും പറഞ്ഞതും കാണിച്ചതും എല്ലാം ഈ പിതാവിന്റെ ക്ഷമയെക്കുറിച്ചല്ലേ? കുരിശിൽ കയറിയിട്ടും ആദ്യത്തെ മൊഴി ഇതുതന്നെയാണ്: പിതാവേ ക്ഷമിക്കണം. മാപ്പ് തരുന്നത് അത് മനുഷ്യർക്ക് കൊടുക്കാനുള്ളത് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് 10,000 തിളച്ചുകൊടുത്ത യജമാനന്റെ, 100 സഹദാസന് ഇളച്ചു കൊടുക്കാൻ തയ്യാറാകാതെ വന്ന ദാസന്റെ കഥ. ഈ യജമാനൻ സ്വർഗീയ പിതാവല്ലേ? ദാസൻ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നാം ഓരോരുത്തരുമല്ലേ? ഒരുപാട് ഇളച്ചു കിട്ടിയിട്ടും ഒരുപാട് ക്ഷമിച്ച് നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടും പലപ്പോഴും നമുക്ക് എത്രയോ പിശകുകൾ സംഭവിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എണ്ണി എണ്ണി കടങ്ങൾ ഇളച്ചു കിട്ടിയിട്ടും ഏതാനും ദിനാരയുടെ
കടങ്ങൾ എഴുതിത്തള്ളുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. അടിമയാകേണ്ടി വന്ന രണ്ടുപേരെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യോസഫാണ്. സഹോദരങ്ങൾ അസൂയയാണ് യോസഫിനെ അടിമയാക്കിയത്, മിസ്രയീമിലേക്ക് എത്തിച്ചത്. ജയിൽവാസം, പരിഹാസം, നിന്ന, കാരാഗ്രഹം, പൊട്ടക്കിണർ, എന്തൊരു വേദന നിറഞ്ഞ വഴിയിലൂടെയാണ് യോസഫ് കടന്നു പോകുന്നത്. അതെ, തെളിവിന് ഒരു കഷ്ണം തുണിയും ഒരു പൊത്തിപറഞ്ഞ ഭാര്യയും ഉണ്ടെങ്കിൽ ഏത് നീതിമാനും കാരാഗ്രഹം ഉറപ്പാണ്. എന്നാൽ യോസഫിന്റെ ജീവിതം എന്നുള്ളത് ക്ഷമിക്കുകയാണ്, നിരുപാധികം. അതുകൊണ്ട് തന്നെ ആദ്യ കുഞ്ഞിന് യോസഫ് പേരിട്ടതാകട്ടെ മാനസേ എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? നീ ക്ഷമിക്കണമെന്നാണ്. ക്ഷമിക്കുമ്പോൾ ക്രിസ്തു നിഴലായി യോസഫ് മാറുകയാണ്. മാത്രമല്ല, സഹോദരങ്ങളെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കുകയാണ്. അകാരണമായി മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, നൊമ്പരപ്പെടുമ്പോൾ, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ തമ്പുരാന്റെ കരം പിടിച്ച് നടക്കാനുള്ള ഒരു കൃപയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, കടന്നു പോകുന്ന വഴികളിൽ നൊമ്പരങ്ങളും ഭാരങ്ങളും മുള്ളുകളും ഉള്ളപ്പോൾ പതറിപ്പോകാതെ ക്രിസ്തുവിന്റെ പൊന്മുഖത്തേക്ക് നോക്കി ആ ക്രൂശിലൂടെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കരുണ ചൊരിയണമേ. കാരുണപൂർവം പെരുമാറാൻ രക്ഷക ഞങ്ങളെ എവിടുന്ന് കൃപ നൽകി നടത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മാനസേ ഒരു നാളിൽ വന്നു നീ ഉണർവിൻ്റെ ദീപമാ അകതാരിൻ നാളമാ ഇരുളാർന്ന മാനസേ കാട്ടിയായി നീ ഇടറുന്ന വീഥി വഴികാട്ടിയായി നീ കരമേകി ജീവിതം തളിരായി മാറ്റിടൂ കരമേകി ജീവിതം സർവവും ഉളവാക്കിയ ദൈവമേ കനിവോടെയായി നിൻ വരം പകരേണമേശുവേ. പരിലാളനങ്ങളാ
ഇടയിൽ ഇനിയുള്ള ജീവിതം ഇടയന്റെ പാതയിൽ ഒരു വാക്കിനാൽ സർവവും ഉളവാക്കിയ ദൈവമേ കനിവോടെയായി നിൻ വരം പകരേണമേശുവേ. ഒരു വാക്കിനാൽ സർവവും ഉളവാക്കിയ ദൈവമേ കനിവോടെയായി നിൻ വരം പകരേണമേശുവേ. തളരുന്നു ഞാൻ നാഥ, പതറുന്നു ഞാൻ, ഇടറുന്നു ഞാൻ, നീറിപ്പിടയുന്നു ഞാൻ. തളരുന്നു ഞാൻ നാഥ, പതറുന്നു ഞാൻ, ഇടറുന്നു ഞാൻ, നീറിപ്പിടയുന്നു ഞാൻ. ആരാരുമില്ല എനിക്ക് ആശ്വാസമാ, ആരാരുമില്ല എനിക്ക് ആശ്രയമാ, ആരാരുമില്ല എൻ്റെ കരം പിടിക്കാൻ. കൈവിടല്ലേ നാഥ കരം തരണേ. തളരുന്നു ഞാൻ നാഥ, പതറുന്നു ഞാൻ, ഇടറുന്നു ഞാൻ, നീറിപ്പിടയുന്നു ഞാൻ. വ്യർത്ഥമായി തീർന്നോരൻ ജീവിത വീതിയിൽ
ബുദ്ധി താ നിൻ കരം തിരയുന്നു ഞാൻ. ആരാരുമില്ല എനിക്ക് ആശ്വാസമാ, ആരാരുമില്ല എനിക്ക് ആശ്രയമാ, ആരാരുമില്ല എൻ്റെ കരം പിടിക്കാൻ. കൈവിടല്ലേ നാഥ കരം തരണേ, തളരുന്നു ഞാൻ നാഥ പതറും. തളരുന്നു ഞാൻ നാഥ പതറുന്നു ഞാൻ, ഇടറുന്നു ഞാൻ നീറിപ്പിടയുന്നു ഞാൻ.